വണ്ടി കൊള്ളാം 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 കൊള്ളാം, കിട്ടില്ല സാധനം. ഇതിനകത്ത് എന്ത് എഴുതിയേക്കണേ? ഓ, മറ്റേ കാർട്ടൂണിലെ പയ്യൻ. ഓ ഓക്കെ, ഓടിച്ചു നോക്കണം. ഓക്കെ, എന്തോ ആന്റി ലാഗ് ഉണ്ടോ? ഇതിന്റെ ഹാൻഡ്ലിംഗ് വിഷയം കേട്ടോ. പക്ഷെ വണ്ടിക്ക് വെയിറ്റ് കുറവാ, കൊള്ളാം. പക്ഷെ സാധനം കൊള്ളാം. നിന്റെ ശബ്ദമേ ഇല്ല, നിന്റെ ശബ്ദം ഇല്ല. എനിക്ക് വണ്ടി തരുന്നുണ്ടെന്നാ? രണ്ടാഴ്ച. അവസാനം ഇങ്ങനെ വെറുതെ കൊണ്ടുവന്നിട്ട് ഈ വണ്ടി എന്റെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നീ എന്റെ കൊണ്ട് തന്നതല്ലേ? നിന്റെ സൗണ്ട് ഭയങ്കര കുറവാട്ടാ. ഇത് ഹോണ്ടയാണോ? ഹോണ്ടയാ? ഓക്കെ, കൊള്ളാം കൊള്ളാം, സാധനം കൊള്ളാം കേട്ടാ. പക്ഷേ കുറച്ച് പഴയ വണ്ടിയല്ലേ? ഓ, ഗെയിം സൗണ്ട് അല്ലടാ, അവന്റെ സൗണ്ട് കുറവാണ്. ഓ, പിന്നെ നമുക്കറിയാം. നമ്മളീ കാർട്ടൂണൊക്കെ കാണാറുണ്ട്, ഞാൻ കൊച്ചിലെ കാണുമായിരുന്നു ബിസ്ക്കറ്റ് ഒക്കെ തിരുന്ന സമയത്തെ. ഓ, കടൽ ഡാനി, കടൽ ഡാനി ആയിരുന്നല്ലേ ഇത്? ഒരു മിനിറ്റ്, ഒരു കൊച്ചുമുണ്ട വിളിക്കുന്നു, ഒന്ന് ഫോൺ എടുത്തോട്ടെ. അല്ലെ പെണങ്ങോൻ മോനെ. അണ്ണാ. എന്തോ? എവിടാ? ഞാൻ എന്താ ഗാങ് ഹൗസിലോട്ട് പോകുന്നു. എന്ത് പറ്റി? ആണോ? നിന്റെ ചേട്ടനടുത്തില്ലേ? അവനെ എനിക്ക് തീരെ മിസ് ചെയ്തില്ലെന്ന് അവനോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. അവൻ ഇങ്ങോട്ട് വരണ്ട. എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? നിന്നെ മിസ് ചെയ്തടാ. ശരിക്കും ശരിക്കും നിന്നെ മിസ് ചെയ്ത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ചെറിയ ഗാങ് സിറ്റുവേഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് സൗത്തേ മോനെ നിന്നെ കാണാതെ ഈ അണ്ണൻ ഈ സിറ്റി വിട്ടു പോകത്തില്ല. ഒന്ന് ഓർപ്പിക്കണേ കേസ് അല്ലേ. അവൻ ആരുടെ വണ്ടിയാണത്? എടാ, അപ്പൊ കൊണ്ട് പോയിട്ട് വാട്ടോ, പോയിട്ട് വാ. ഓക്കെ, സെറ്റ് അണ്ണാ. ഞാൻ ഹലോ ബ്രോ. ഹലോ, പറ ഈ വണ്ടി ഒന്ന് എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തരുമോ? ഒരു മിനിറ്റ്. ഹലോ ഹലോ അണ്ണാ. ഹലോ അണ്ണാ, ഞാൻ മലയാക്ക. ഓ, മലയാക്ക പറ. അണ്ണാ, ബാബു സാറിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഒരു ആള് വന്നേക്കുന്ന അണ്ണനെ കണ്ണോന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ഇപ്പൊ ഒരു ചെറിയ പരിപാടിയിൽ നിൽക്കും, ഇത് കഴിഞ്ഞിട്ട് കാണാന്ന് പറയോ? ഓക്കെ ആണ്, ഓക്കെ ആണ്. നമ്മുടെ ഗ്യാങ് ഹൗസിലുണ്ട്, ഗ്യാങ് ഹൗസിലുണ്ട്. ഓക്കെ 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 ഓക്കെ. എന്റെ വണ്ടി അതൊരു നോക്കിക്കോണേ, ഞാൻ ഇപ്പൊ വരാവേ. ഇത് ആന്റിലാക് ഉണ്ടോ? ആന്റിലാക് ഉണ്ടോ? പൊട്ടണ പൊട്ട് കണ്ടോ? ഇത് ഏത് വണ്ടിയാണ് ഇത്?
ജോക്കിയുടെ എൻട്രി പോലെ തോന്നല്ലോ. അയ്യോ അയ്യോ, ജോക്കി ഒന്നുമല്ല ബ്രോ, ജോക്കി അല്ല, ജോക്കി ഒന്നുമല്ല, വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിട്ടാ. എടേ നിങ്ങൾ വലിയ ഹൈപ്പ് ഒന്നും പ്രതീക്ഷിക്കണ്ട. അയ്യോ, നമ്മളൊരു ചെറിയ കാര്യം ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ. ഹലോ ഹലോ ബ്രോ, ഇത് ഏത് വണ്ടി? ഇത് അക്കോഡാണോ ഇത്? ഓ അതെ അതെ. എന്റെ അമ്മ ബ്രോ, ഇതൊരു ഫാമിലി ഉള്ളതാണോ? ഓജിയിലുള്ളതാണല്ലേ. എന്റെ അമ്മോ, ഇത് കേട്ടില്ല സാധനം കേട്ടാ. ഓ, ഇതിന്റെ ശബ്ദം വഴി കൂടെ പോകുമ്പോഴിങ്ങനെ മുഴകി മുഴകി കേക്കാം. വിഷയ സാധനം കേട്ടോ. ഇതുപോലെ ഒരു ദിവസം ഒരുത്തൻ ഇങ്ങനെ പൊട്ടിച്ച് പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഞാൻ അവന്റെ ഈ വണ്ടി മേടിച്ചത്. ഈ വണ്ടി മേടിച്ചപ്പോ റോഡിൽ എല്ലാ അമ്മമാർക്കും ഇതിന്റെ പത്തിരട്ടി സൗണ്ട് ഉള്ള വണ്ടി. ഇത് കൊള്ളാം കേട്ട സാധനം, കൊള്ളാം സാധനം, കൊള്ളാം. ബ്രോയുടെ പേരെന്താ? സാനോ. ഓ, കസ്റ്റം വണ്ടിയാണല്ലേ. ഓ അതെ അതെ. ഓ ബ്രോ, ഈ വണ്ടിയുടെ ഇതാരാ ചെയ്തേ? മാർവലാ ചെയ്തല്ലേ. വിഷയം വിഷയം വിഷയം, കൊള്ളാം കൊള്ളാം. കേട്ടില്ല എന്തോ? ആ അത് അത് പോലെ തന്നെ. അതൊക്കെ അതൊക്കെ എത്ര ഉള്ളു, അതൊക്കെ എത്ര ഉള്ളു, അതൊക്കെ എത്ര ഉള്ളു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഓ ശരി ശരി. നവനീത് ബിജു ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സൂപ്പർ ചാറ്റ്. ഹലോ, ഇതാണോ? കണ്ടാവന്റെ വണ്ടി കാണിച്ച് പറ്റിക്കുന്നല്ലേ എന്നെ. ഇതെന്തിനു പറക്കണേ സൂപ്പർ സാധനം, സൂപ്പർ വിഷയല്ലേ. ഇത് ഇത് പൂച്ചയാണ്, മനസ്സിലായോ? പൂച്ച കമലാത്താണല്ല. ഇത് പൂച്ചയാണ്. നാല് കല്ല് വീഴുന്ന് പറയാൻ വന്നതല്ലേ. പൂച്ചയല്ല, ഇത് പൂച്ചയുടെ കണ്ടിയാണ്. ഇത് മനസ്സിലായ പൂച്ചക്കണ്ടി വണ്ടി. എന്ത് വിഷയം? എന്താ വിഷയം? എന്താ വരുന്നവരിക്ക് നാലുപേര് മരിച്ച്. അത് വിട്, കുഴപ്പമില്ല, വിട്ടെ, പോട്ടെ, പോട്ടെ. ഇല്ല, എന്റെ തട്ടിയില്ല, എന്റെ തട്ടിയില്ല, എന്റെ തട്ടിയില്ല. കുഴപ്പമില്ല, അത് പിന്നെ വന്നോളൂ, അവര് പിന്നെ വന്നോളൂ. എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇവിടുത്തെ ഒരു വലിയൊരു ഗാംഗിലെ ലീഡറാണ്, മനസ്സിലായോ? ഞങ്ങൾ അവിടെ ഒരു ഗാംഗിലെ പരിപാടിക്ക് നിൽക്കുമ്പോഴാണ് നീ വണ്ടി പൂച്ച കണ്ടി കൊണ്ടൊക്കെ വന്നത്. ഇതിന്റെ ഇടയ്ക്കൂടെ ഞാൻ വരുന്നത് ശരിയാണോ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഉത്തരവാദിത്തം പറഞ്ഞു നിന്റെ വർത്താനം കേട്ട് ഇങ്ങോട്ട് വന്ന് എന്നെ പറഞ്ഞാൽ മതി കേട്ടാ. അതെ അതെ, എന്റെ തെറ്റാ. കണ്ട എംബോക്കിയോ ഒന്ന് വിളിച്ചപ്പോ വണ്ടി പൂച്ചക്കണ്ടി ആയിട്ട് ഇറങ്ങി വന്നത് എന്റെ തെറ്റാണ്. ഈ ഫ്രണ്ട് ഇരിക്കുന്ന വെള്ള തലമുടി ഇട്ടാൻ വെള്ള ജാക്കറ്റ് ഇട്ടാ, ഇറങ്ങണ വണ്ടി എന്ന്. വണ്ടി നേരെ കടലിലോട്ട് ഇട്ടേക്കാ. അങ്ങോട്ട് പോട്ടെ. ഈ പബ്ജി എന്ന് പറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞ വിഷയാണ്.
സരക്കൊക്കെ അവിടെ നാലഞ്ച് പെണ്ണുങ്ങളുടെ കൂടെ, ഇവിടെ ഞാൻ നാലഞ്ച് അണ്ണാൻ പണ്ണികളുടെ കൂടെ. ഞാനപ്പോ പോയിട്ട് വരാം കേട്ടാ, എനിക്കൊരു ഡെലിവറി ഉണ്ട്.